ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെയും അമ്പിയാക്കന്മാരുടെയും അനന്തരമെന്ന് പറഞ്ഞാൽ അത് ഇൽമാണ്. ആ ഇൽമ ലഭിച്ചാൽ മഹാസൗഭാഗ്യം ലഭിച്ചവരാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ അനന്തരാവകാശിയാവാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അതിലേറെ വലിയ ഭാഗ്യമെന്താണ്. ഉമ്മമാര് ഉപ്പമാര് രക്ഷിതാക്കൾ ആലോചിക്കണം, എനിക്ക് അല്ലാഹു അനുഗ്രഹമായി നൽകിയ എൻ്റെ മകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തരഗാമിയായാൽ അതിലേറെ വലിയ ഭാഗ്യമെന്താണ്. അതുകൊണ്ട് അവൻ ഒരു ആലിമായി വരട്ടെ. പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിന്റെ അഹ്ലുകാർക്കുള്ള സ്ഥാനം അനന്തമായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. നിങ്ങളിൽ നിന്ന് വിശ്വാസികളായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥാനോന്നതി നൽകുന്നതാണ്. വല്ലദീന ഊത്തുൽ ഇൽമ ദറജാത്ത്, ഇൽമ ലഭിച്ച ആളുകൾക്കും അല്ലാഹു തആല ഒരുപാട് പദവികളുടെ ഉയർച്ച നൽകുന്നതാണ്. കാരണം എന്തേ, ഇൽമുള്ളവരും ഇൽമില്ലാത്തവരും തുല്യമല്ല. قل هل يستوي الذين يعلمون والذين لا يعلمون അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരാണോ? ഒരിക്കലും സമന്മാരല്ല, ഒരിക്കലും തുല്യരല്ല അറിവുള്ളവരും അറിവില്ലാത്തവരും. അറിവുള്ളവർ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം തിരഞ്ഞെടുത്തവരാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മൈ യുരിദില്ലാഹു ബിഹി ഖൈറൻ, അല്ലാഹു തആല ഒരാൾക്ക് നന്മ ഉദ്ദേശിച്ചാൽ, യുഫഖിഹു ഫിദ്ദീൻ, അയാൾക്ക് ദീനിൽ അല്ലാഹു തആല വിജ്ഞാനം നൽകുന്നതാണ്. ഇവിടെ ഒരു കാര്യം നാം മനസ്സിലാക്കണം, ഒരാൾക്ക് അല്ലാഹു തആല സമ്പത്ത് നൽകി എന്നത് കൊണ്ട് അയാളെ അല്ലാഹു തആല നന്മ ഉദ്ദേശിച്ചു എന്ന് പറയാൻ കഴിയില്ല. ഒരാൾക്ക് അല്ലാഹു അധികാരം നൽകിയത് കൊണ്ട് അയാൾക്ക് അല്ലാഹു തആല നന്മ ചെയ്തു എന്ന് പറയാൻ കഴിയില്ല. അതേ സമയത്ത് ഒരാൾക്ക് ഇൽമു ലഭിച്ചാൽ അയാൾക്ക് അല്ലാഹു തആല നന്മ ചെയ്തു എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇമാം നവവി റളിയല്ലാഹു അൻഹു ഈ ഹദീസിന്റെ വിശദീകരണം പറയാണ്, ഫിൽ ഹദീസി ഫളീലത്തുൽ ഇൽമി വത്തഫഖുഹി ഫിദ്ദീൻ. ഈ ഹദീസിൽ ഇൽമിന്റെ ബഹുമാനം പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ പഠിക്കുന്നതിന്റെ ബഹുമാനം പറയുന്നുണ്ട്. വസബബുഹു, ഇതിന്റെ കാരണം എന്താണ്? അന്നഹു ഖായിദുൻ ഇലാ തഖ്വല്ലാഹ്, ഇൽമുള്ള ആൾ അല്ലെങ്കിൽ ആലിമായ മനുഷ്യൻ അല്ലെങ്കിൽ ഇൽമ് അല്ലാഹുവിന്റെ തഖ്വയിലേക്ക് നയിക്കുന്ന വസ്തുവാണ്. അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്നവർ ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അല്ലാഹുവിനെ ഏറ്റവും മനസ്സിലാക്കുന്നവർ ആരാണ്? ആലിമീങ്ങളാണ്. ഏറ്റവും മനസ്സിലാക്കുന്നവരാണ് ഏറ്റവും നന്നായി റബ്ബിനെ ഇബാദത്ത് ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഏറ്റവും ബഹുമാനമുള്ളവരാരാണ്? ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്തഖാക്കും, നിങ്ങളിൽ ഏറ്റവും ബഹുമാനമർഹിക്കുന്നവർ നിങ്ങളിൽ ഏറ്റവും തഖ്വയുള്ളവരാണ്. അപ്പോ ഒരു ചോദ്യം അവിടെയുണ്ട്, ഈ കൂട്ടത്തിൽ ഏറ്റവും വലിയ തഖ്വയുള്ള ആൾ ആരാണ്? മറുപടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവിടുന്ന് തന്നെ വിശദീകരിക്കുകയാണ്, അത്തഖാകും ബില്ലാഹി വഅഖ്ഷാകും ബിഹി അനാ, അല്ലാഹുവിനെ ഏറ്റവും നന്നായി തഖ്വ ചെയ്യുന്നതും ഏറ്റവും നന്നായി മനസ്സിലാക്കുന്നതും ഞാനാണ്.
അതുകൊണ്ടാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഇമാം ബൂസീർ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, വലം യുദാനു ഫീ ഇൽമിൻ വലാ കറമി, ഇൽമിലും ബഹുമാനത്തിലും താന മഹത്വത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അടുക്കുന്ന ഒരാളും തന്നെ ഇല്ല. അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന വസ്തു ഇൽമായത് കൊണ്ട് ആ ഇൽമ നൽകപ്പെട്ട ആളുടെ ബഹുമാനം വേറെ ഒരാൾക്കും ഇല്ല. ഹാഫിദ് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ പറയുകയാണ്, മഫ്ഹൂമുൽ ഹദീസ് അന്നമല്ലം യതഫഖഹു ഫിദ്ദീനി. ഈ ഹദീസിന്റെ ആശയം എന്താണെന്ന് പറഞ്ഞാൽ, ഒരാൾക്ക് ഇസ്ലാം ദീനിലെ മതവിധികൾ അറിയുന്നില്ലെങ്കിൽ ഐ യതഅല്ലമു ഖവാഇദൽ ഇസ്ലാം, പരിശുദ്ധമായ ദീനിന്റെ നിയമങ്ങളെ ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഫഖദ് ഹുരിമൽ ഖൈർ, നന്മ തടയപ്പെട്ട ആളാണ്, നന്മ ലഭിക്കാത്ത ആളാണ്. മൈ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ എന്ന ഹദീസിൽ നിന്ന് അതിന്റെ തത്വം എന്താണെന്ന് ചോദിച്ചാൽ, ഇൽമ കിട്ടാത്ത ആൾ ഖൈർ ലഭിക്കാത്ത ആളാണ്. അപ്പൊ നമ്മുടെ മക്കൾക്കും നമുക്കൊക്കെ ഖൈർ ലഭിക്കണം, ഇൽമ ലഭിക്കണം എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കി പഠിക്കാൻ തയ്യാറാവണം. പഠനത്തിന് യഥാർത്ഥത്തിൽ വയസ്സൊന്നുമില്ല, ഏത് സമയത്തും പഠിക്കാം. ചെറുപ്പകാലത്ത് പഠിച്ചാൽ അത് ഓർത്തു നിൽക്കാൻ എളുപ്പമാണ്, പ്രായമുള്ളപ്പോൾ പഠിച്ചാൽ അത്രമേൽ ഓർത്തു വെക്കാൻ സാധ്യമല്ല, ജീവിതത്തിൽ അനുഷ്ഠിക്കാൻ സാധ്യമല്ല. അതേ സമയത്ത് നമുക്ക് മുത്തഅല്ലിമാവാൻ ഏത് പ്രായത്തിലും കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികൾ മുഴുവനും മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിഷ്യന്മാരാണ്. അവരിൽ നല്ലൊരു പറ്റം ആളുകൾ അവരുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും എന്ന പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഇൽമു പഠിക്കാൻ വരുന്നവരാണ്. ഇവിടെ ഇൻഷാ അല്ലാ മഹത്തായ ഒരു പള്ളിയുണ്ട്, അതിനോട് ചേർന്ന് ഇവിടെ മഹനീയമായ ദർസ് വരാനുണ്ട്. ഈ ദർസും പള്ളിയുമൊക്കെ വികസിച്ചു വരുമ്പോൾ എന്റെ പ്രിയമുള്ള സാധാരണക്കാരെ, നിങ്ങൾക്കും ഒരു മുത്തഅല്ലിമായി ജീവിച്ച് മുത്തഅല്ലിമായി മരിക്കാൻ അവസരമുണ്ടേ? മഹാനായ മുഹമ്മദ് അലവി ഇബ്നു അബ്ബാസ് ഇബ്നു അലവി അൽ മാലിക്കി റഹിമഹുല്ലാ, മഹാനവർകൾ മക്കയിൽ ദർസ് നടത്തുമ്പോൾ മഹാനവറുകളുടെ ദർസിലേക്ക് പ്രായം പ്രായാധിക്യം കൊണ്ട് റുക്കൂഴിലായ ആളുകൾ വരെ മഗ്രിബ് കഴിഞ്ഞ് കിതാബ് എടുത്തുകൊണ്ട് ഓതാൻ വരുമായിരുന്നു. അവരുടെ ജീവിതം മുഴുവനും ഒരു മുത്തഅല്ലിമായിരിക്കാനാണ്. അതുപോലെ മസ്ജിദുൽ ഹറാമിലും മസ്ജിദുൻ നബവിയിലുമെല്ലാം മഗ്രിബിന്റെ സമയമായാൽ പ്രായഭേദമന്യേ ആളുകൾ കിതാബ് എടുത്തുകൊണ്ട് ഓതാൻ വരും. കേവലം വഴുത് കേൾക്കാൻ വരുന്നവരല്ല അവർ, ഹദീസിന്റെയോ തഫ്സീറിന്റെയോ ഫിഖ്ഹിന്റെയോ ഫറായിദിന്റെയോ കിതാബുകൾ എടുത്ത് ഓതിപ്പഠിക്കാൻ വേണ്ടി പണ്ഡിതന്മാരുടെ അടുക്കലേക്ക് വരുന്നു. അവരിന് മുത്തഅല്ലിമായിരിക്കുന്നതിന് മൂല്യമറിഞ്ഞുകൊണ്ട് ജീവിതം മുഴുവനും ഇൽമുമായി ബന്ധപ്പെട്ട് നിൽക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അതുപോലെ നമുക്കും നാട്ടിലുള്ള ആലിമീങ്ങളുടെ അടുക്കൽ പോയി മുത്തഅല്ലിമാവാൻ അവസരമുണ്ട്, അതൊന്ന് പ്രയോജനപ്പെടുത്തണമെന്ന് സന്ദർഭോചിതമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇമാം മുനാവി റളിയല്ലാഹു അൻഹു ഫൈലുൽ ഖദീറിൽ എഴുതുകയാണ്, ഫിൽ ഹദീസ് ശറഫുൽ ഇൽമി, ഈ പറഞ്ഞ ഹദീസിൽ മൈ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ എന്ന ഹദീസിൽ ഇൽമിനെത്ര ബഹുമാനമുണ്ടെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. വഫളുൽ ഉലമാ, ഉലമാക്കളുടെ ബഹുമാനവും പറഞ്ഞു. വഅന്ന തഫഖുഹ ഫിദ്ദീനി, ദീനിൽ ഒരാൾ വിധിവിലക്കുകൾ അറിയുന്ന പണ്ഡിതനായാൽ അതെന്തിനുള്ള അടയാളമാണ്? അലാമത്തു ഹുസ്നിൽ ഖാത്തിമ,
നല്ല നിലക്ക് ഈ ലോകത്തുനിന്ന് പിരിഞ്ഞു പോകാൻ ഒരവസരം അദ്ദേഹത്തിന് കരുതി വച്ചിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ്. അല്ലാഹു ഒരാൾക്ക് ഖൈറു കൊടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല നിലക്ക് ഈ ലോകത്ത് ഒരാളെ അല്ലാഹു തആല ഖൈർ ഉദ്ദേശിച്ചാൽ അയാളെ ഫഖീഹാക്കും അല്ലെങ്കിൽ ആലിമാക്കും എന്ന് പറഞ്ഞാൽ അയാളെ അല്ലാഹു തആല സ്വർഗത്തിലേക്ക് വിളിക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് അതിന്റെ സൂചന. പിന്നെ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് മാറ്റങ്ങളും ഭാവമാറ്റങ്ങളും ഒക്കെ ഉണ്ടാകാം. ആ ഒരു ഗ്യാപ്പ് വെച്ചുകൊണ്ട് മാത്രമേ നമുക്ക് നമ്മളെക്കുറിച്ച് വായിക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെ ഇൽമിന്റെ വഴിയിലേക്ക് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് നൽകിയിരിക്കുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചു, അങ്ങനെ നിങ്ങളുടെ മക്കളൊന്ന് ആലിമോ മുത്തഅല്ലിമോ ആയാൽ സ്വർഗത്തിലേക്കുള്ള വഴിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഇനി നിങ്ങളുടെ മകൻ ഒരു വലിയ സമ്പാദ്യത്തിന്റെ ഉടമയായാൽ അയാൾക്ക് ഈ സൗഭാഗ്യം നിങ്ങൾക്ക് എണ്ണാനില്ല. ഒരു ആലിമിന്റെ പ്രതിഫലം ആ ആലിമിന്റെ മരണത്തോടെ മുറിയുന്നില്ല. അജ്റുൽ ഇൽമി ലാ യൻഖതിഉ, ഇൽമിന്റെ പ്രതിഫലം ഒരിക്കലും മുറിയുകയില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ, ഒരാൾ മരിച്ചാൽ അയാളിൽ നിന്ന് മുറിയാതിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ ഒന്ന് ഇൽമു യുൻതഫഉ ബിഹി, ഉപകാരപ്പെടുന്ന ഇൽമിന്റെ ഉടമയാണ്. ഈ ഒരു കാലയളവിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഇന്ന് ഭൗതികമായ പ്രമത്തതയിലേക്ക് നമ്മൾ വന്നുപോയി. ഭൗതിക സൗകര്യങ്ങളിലേക്ക് ജനങ്ങൾ ഏറെ ചിന്തിക്കുന്ന ഒരു കാലമാണ്. ഈ ഒരു അവസരത്തിൽ നമ്മൾ ആത്മീയമായി ആലോചിക്കണം. ഇന്ന് ഇൽമിന്റെ മൂല്യം ജനങ്ങളുടെ മുമ്പിൽ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആളുകൾ പറയും, ഇവിടെ സ്ഥാപനങ്ങൾ ഏറെയില്ലേ, ദർസുകൾ ഏറെയില്ലേ, കോളേജുകൾ ഏറെയില്ലേ. എന്നാൽ ഇന്നത്തെ ദർസുകളിലേക്ക്, ദഅവാ കോളേജുകളിലേക്ക്, മതസ്ഥാപനങ്ങളിലേക്ക് കുട്ടികളെ ക്ഷണിക്കുന്ന പരസ്യവാചകങ്ങളിൽ സിംഹഭാഗവും ഭൗതികത കൈയടക്കിപ്പോയി. AC അക്കോമഡേഷൻ ഉണ്ട്, വൈഫൈ സൗകര്യമുണ്ട്, വിദേശ യൂണിവേഴ്സിറ്റികളിൽ പഠനമുണ്ട്, അവർക്ക് ഹൈ പ്രൊഫഷണൽ ആകാൻ പറ്റും, അവർക്ക് MBBS പഠിക്കാൻ പറ്റും, അവർക്ക് എഞ്ചിനീയർ ആകാൻ പറ്റും, അവർക്ക് IAS കാരനാകാൻ പറ്റും, അവർക്ക് നല്ല നല്ല ഉന്നത യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ പറ്റും എന്ന പരസ്യങ്ങൾ ചേർത്ത് വെക്കുന്നതിന് മാർക്കറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ അടിസ്ഥാനപരമായ ഉഹറവിയായ ഇൽമിന്റെ മൂല്യം നമ്മളിൽ കുറഞ്ഞു പോയോ? ഒന്ന് മനസ്സിരുത്തി ആലോചിക്കണേ മുഅ്മിനീങ്ങളെ. ഇതിന്റെ അർത്ഥം സമന്വയ വിദ്യാഭ്യാസം വേണ്ട എന്നല്ല. നമ്മുടെ അടിസ്ഥാന ലക്ഷ്യം അല്ലാഹുവിന്റെ റിളക്കു വേണ്ടിയുള്ള പഠനമായിരിക്കണം. ഈ കാലത്തോട് സംവദിക്കാൻ ഭൗതിക സൗകര്യങ്ങൾ വേണം. മതസ്ഥാപനങ്ങളുടെ പരസ്യങ്ങളിൽ ഭൂരിപക്ഷവും ഭൗതിക താല്പര്യങ്ങൾ കൈയടക്കിയ കാലത്ത് നല്ല സ്വാലിഹത്തായ നിയ്യത്തോടെ ഇൽമു പഠിക്കാൻ ആളുകൾ കുറഞ്ഞുപോയി. നമ്മൾ വീണ്ടെടുക്കേണ്ട കാലം എത്തിയിരിക്കുന്നു. ബഹുമാനപ്പെട്ട മുഹയ്യസുന്ന ഉസ്താദ് അവർ അവിടെ ഇരുന്നു. അവിടെ ഇരുന്നാൽ മതി നമുക്കൊരു ആധികാരികമായ ആശ്വാസമാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെതിരെ വരുന്ന വൈജ്ഞാനിക വെല്ലുവിളികളെ വിശ്വാസപരമാകട്ടെ, കർമ്മപരമാകട്ടെ, ചരിത്രപരമാകട്ടെ, അതിനെയെല്ലാം പ്രതിരോധിക്കാൻ പറ്റുന്ന ആഴത്തിലുള്ള വിജ്ഞാനം മഹാനരായ ഉസ്താദ് അവർക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട്. അതേറ്റേറ്റ് നൽകുമാറാകട്ടെ. അത് നമുക്കുള്ള അവലംബമാണ്, ആശ്വാസമാണ്. ഒരാൾ ഇസ്ലാമിനെ വന്ന് അന്വേഷിച്ചാൽ സമാധാനത്തോടെ പറഞ്ഞു കൊടുക്കാനുള്ള റെഫറൻസാണ്. അവരെ സഞ്ചരിക്കുന്ന ഒരു വിജ്ഞാനകോശമാണ്. മുത്തഅല്ലിമീങ്ങളെ, നമ്മുടെയൊക്കെ നീയത്ത് അള്ളാഹുവിന്റെ വജിഹിനു വേണ്ടി അള്ളാഹുവിന്റെ നൂറാകുന്ന ഇൽമ് പഠിക്കുന്നു എന്നാകണം. ആ ഇൽമിനെ കൂടുതൽ പ്രയോജനപ്പെടുത്താൻ ആവശ്യമായ വസായിലുകൾ വേണം.
അപ്പൊ ഇന്ന് നോക്കിയാൽ മഹ്ലൻ ദർസുകൾ വളരെ കുറഞ്ഞു പോയി. ആ കൂട്ടത്തിലാണ് കോട്ടൂർ ഉസ്താദ് അവർകൾ, തവല്ലല്ലാഹു ഉംറഹു മഅസ്സിഹത്തി വലാഫിയ, മഹാനവർകൾ ആ പാരമ്പര്യ വിജ്ഞാനത്തിന്റെ വഴിയിൽ പരമ്പരാഗതമായ വിജ്ഞാനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുൻഗാമികളായ ഇമാമുകളുടെ വിജ്ഞാന സമ്പാദന രീതിയും വിജ്ഞാന പ്രചരണ രീതിയും മുറുകെ പിടിച്ചുകൊണ്ട് ആധ്യാത്മികതയുടെ വഴിയിൽ വലിയ ഒരു സംഘത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നു. അനിവാര്യമായും നമ്മൾ സമന്വയ സ്ഥാപനങ്ങൾ ഉണ്ടാക്കേണ്ടി വന്നു. ഞാനും കേരളത്തിലെ ദഴവാ കോളേജുകളിൽ ആദ്യം സ്ഥാപിതമായ മൂന്ന് ദഴവാ കോളേജിലെ ഒരു ദഴവാ കോളേജിൽ പഠിച്ച വിദ്യാർത്ഥിയാണ്. അവിടെ ഞങ്ങൾക്ക് ക്ലാസ് എടുത്തു തന്ന വലിയ ഉസ്താദുമാർ പലരും ഷെയ്ഖുന ഉസ്താദ് അവർക്കുള്ള സഹപാഠികളും മറ്റുമാണ്. സി അബ്ദുറഹ്മാൻ ഉസ്താദ്, അള്ളാഹോടുത്ത ദർജ ഉയർത്തി കൊടുക്കട്ടെ. തരൂർ അഹമ്മദ് ഉസ്താദ്, അതുപോലെ തന്നെ നെല്ലിക്കുത്ത് ഉസ്താദ്, അവരെല്ലാം ഞങ്ങൾക്ക് അവിടെ ദർസ് ഓതി തന്നവരാണ്. അള്ളാഹു അവരുടെ ഒക്കെ പാരത്രിക പദവികൾ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഔലപ്പ് ഉസ്താദ്, സുലൈമാൻ സഖാഫി വടപുറം ഉസ്താദ്, പി എം കെ ഉസ്താദ് ഒക്കെ വിടപറഞ്ഞു പോയി. അള്ളാഹു അവരുടെയൊക്കെ പദവികൾ ഉയർത്തി പാരത്രിക സന്തോഷങ്ങൾ വർദ്ധിപ്പിക്കുമാറാകട്ടെ. അന്നെല്ലാം മഹാന്മാരായ ഉസ്താദുമാർ അവരുടെ ഉസ്താദുമാരുടെ വിജ്ഞാന രീതികൾ പങ്കുവെക്കും. ദർസുകളിലൂടെ അവർക്ക് കിട്ടിയ ആഴത്തിലുള്ള വിജ്ഞാനം, അതിനെയാണ് അവര് പരമ്പരയായി നമ്മുടെ കയ്യിലേക്ക് കൈമാറിയിട്ടുള്ളത്. ഇന്ന് പുതിയ കാലത്ത് ഭൗതിക താല്പര്യങ്ങളിലേക്ക് വിജ്ഞാനം നേടുന്ന ഒരവസ്ഥ നമ്മളിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആലോചനകൾ കൃത്യപ്പെടുത്തേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ വജിഹിന് വേണ്ടി അവന്റെ നൂറാകുന്ന ഇൽമ അന്വേഷിക്കുന്ന ത്വാലിബീങ്ങളായാൽ അവർക്കുള്ള ബഹുമാനമാണ് ഇവിടെ എണ്ണി പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല വെച്ചിരിക്കുകയാണ്, ഷഹീദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായികത്തു വഉലുൽ ഇൽമി ഖായിമം ബിൽ ഖിസ്തി ലാ ഇലാഹ ഇല്ലാഹു വൽ അസീസുൽ ഹകീം. അല്ലാഹു തആല അവന്റെ ഏകത്വത്തിന് സാക്ഷിയായി അവനെ തന്നെ പറയുകയാണ്, പിന്നെ മലക്കുകളെ പറയുകയാണ്, പിന്നെ പറയുന്നത് ആരാണ്? വഉലുൽ ഇൽമി, ഈ ലോകത്തുള്ള അലിമീങ്ങൾ അള്ളാഹുവിന്റെ വഹദാനീയത്തിനുള്ള സാക്ഷികളാക്കി അള്ളാഹു വെച്ചിട്ടുള്ളവരാണ്, തൗഹീദിനെ ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുന്നവരാണ്, അള്ളാഹുവിന്റെ അസ്തിത്വം വേണ്ട പോലെ പറഞ്ഞു തരുന്നവരാരാണ്, അവര് ഉലമാക്കളാണ്. അവരുടെ ജീവിതത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ലോകത്തിന് വെച്ച അനുഗ്രഹമാണ്. അവനാരാണെന്ന് നമ്മെ പഠിപ്പിച്ചു തരാൻ ഉലമാക്കളെ നിശ്ചയിച്ചു. അപ്പൊ ബഹുമാനപ്പെട്ട കോട്ടൂർ ഉസ്താദ് അവരുടെ ദർസിൽ നല്ല യുക്തിപരമായ സംവാദങ്ങൾ നടക്കുന്നു. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ദർസിനെ കുറിച്ച് പറഞ്ഞതുപോലെ, ഞാൻ അവിടെ നേരിട്ട് ഉസ്താദ് അവരുടെ ദർസിൽ പഠിച്ചിട്ടില്ലെങ്കിലും പഠിച്ച കാലത്ത്, ബുഖാരിയിൽ പഠിക്കുന്ന കാലത്ത് കുളപ്പുറത്ത് ഉസ്താദ് ദർസ് നടത്തുമ്പോൾ എന്റെ ജ്യേഷ്ഠൻ അവിടെ ഓതിയിരുന്നു. അന്നുള്ള സഹപാഠികളായ പലരും ഇവിടെ ഇപ്പോൾ വേദിയിലും സദസ്സിലും ഉണ്ട്. അവിടെ വരുമ്പോൾ ഭാഗികമായി ഉസ്താദിന്റെ ക്ലാസ് കേൾക്കാനിടയായി. അതുപോലെ എസ് എസ് എഫിന് കീഴിൽ സെൻസോറിയം എന്ന പ്രോഗ്രാം ആദ്യമായി സിറാജുൽ ഹുദയിൽ വെച്ചപ്പോൾ ഉസ്താദ് അവർക്കുള്ള ഒരു ദർസ് ഉണ്ടായിരുന്നു. അവിടെ പേരോട് ഉസ്താദ് അവർ ആ ദർസ് ഉടനീളം കേട്ടുകഴിഞ്ഞു. അന്ന് ഉമറാക്കളായ ഒന്ന് രണ്ട് ആളുകളും അവിടെ കേൾക്കാനുണ്ട്. ഉസ്താദും അവരും ഒരേ ഭാഷയിൽ ആ ക്ലാസ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നമുക്ക് കാര്യങ്ങൾ പലതും പഠിക്കാനുണ്ട്, ഇൽമ നമുക്ക് കിട്ടിയിട്ടില്ല എന്ന് ഈ ക്ലാസ് കേട്ടപ്പോൾ മനസ്സിലായി. ഉസ്താദിന്റെ ദർസ് കേട്ടപ്പോൾ ആഴത്തിലുള്ള ചർച്ചകളിലേക്ക് വരുമ്പോൾ ദർസിനെക്കാളും നമുക്ക് മനസ്സിലായത്, നമുക്കൊന്നും മനസ്സിലായിട്ടില്ല, നമുക്കിനിയും പഠിക്കാനേറെയാണ് എന്ന കാര്യം ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഇതുപോലെ ആഴത്തിലുള്ള ചർച്ചകൾ ബുദ്ധിപരമായി നടത്തി ആയിരക്കണക്കിന് ആലിമീങ്ങളെ തൗഹീദിന്റെയും റിസാലത്തിന്റെയും പരിശുദ്ധമായ ഖുർആനിന്റെ ഇഅ്ജാസിന്റെയും
അമ്പിയാക്കന്മാരുടെ മുഅ്ജിസാത്തുകളുടെയും ബൗദ്ധിക പ്രമാണങ്ങളെ ലോകത്തിന് സ്ഥാപിച്ചു കൊടുക്കാൻ നീണ്ട വായനയേക്കാൾ ആധ്യാത്മിക വെളിച്ചം കൊണ്ട് ദർസ് നടത്തുന്ന ഒരു പണ്ഡിതനാണ് നമുക്കിന്ന് സന്തോഷിക്കാനുള്ള വിലാസമായി നാട്ടിലുള്ളത്. ഹസനുൽ ബസരി റളിയല്ലാഹു എന്ന് പറഞ്ഞില്ലേ, യൂസനു മിദാദുൽ ഉലമായി ബിദിമദ് ബിദമി ശുഹദാ. അമ്പിയ അതാ ശുഹദാക്കളുടെ രക്തത്തിന് അള്ളാഹുവിൻ്റെ അടുക്കൽ മൂല്യം കണക്കാക്കുന്നതോടൊപ്പം കണക്കാക്കപ്പെടുന്ന മൂല്യമാണ് പണ്ഡിതന്മാരുടെ മഷി അഥവാ അവരുടെ എഴുതിയ എഴുത്ത്, അവർ വിനിയോഗിച്ച മഷി അള്ളാഹുവിങ്കിൽ ശുഹദാക്കളുടെ രക്തത്തോടൊപ്പം തൂക്കപ്പെടുന്നതാണ് അവിടെ മികച്ചു നിൽക്കുന്നത്. മിദാദുൽ ഉലമാക്കളുടെ മഷി തന്നെ ശുഹദാക്കളുടെ രക്തത്തേക്കാൾ മൂല്യമുള്ളത്. ഉലമാക്കളുടെ വിജ്ഞാനത്തിൻ്റെ അധ്വാനമാണ്. അതുകൊണ്ട് നമ്മൾ പരിശുദ്ധമായ ഇൽമിന്റെ വഴിയിൽ കടന്നു വരണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചവർക്ക് നൽകുന്ന നിധിയാണ്, ബഹുമാനിച്ചവർക്ക് നൽകുന്ന അനുഗ്രഹമാണ്. വിഷയം ഏതുമാകട്ടെ, നമ്മുടെ കുട്ടിക്ക് മാത്രമായി ഒരു ടീച്ചർ, അതെ, മികച്ച അധ്യാപന കഴിവുള്ള വിദ്യാർത്ഥിയെ മനസ്സിലാക്കി പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ ഏതൊരു രക്ഷിതാവിന്റെയും ആഗ്രഹമല്ലേ ഇത്? CMM നോളജ് വേൾഡ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു 1-to-1 ഓൺലൈൻ ട്യൂഷൻ. ലോകത്തിന്റെ ഏത് കോണിലുള്ളവർക്കും ഈ സേവനം ഉപയോഗപ്പെടുത്താം. പ്രത്യേക പരിശീലനം ലഭിച്ച ക്വാളിഫൈഡ് ടീച്ചേഴ്സ് നിങ്ങളുടെ കുട്ടിയുടെ കഴിവുകളും പഠന രീതിയും കൃത്യമായി മനസ്സിലാക്കി ലേണിംഗ് ചാർട്ട് ക്രമീകരിക്കുന്നു. തുടർന്ന് വളരെ ഫലപ്രദമായ ടീച്ചിങ് മെത്തേഡുകളിലൂടെ മികച്ച പഠനം സാധ്യമാക്കുന്നു. ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. CMM 1-to-1 ക്വാളിറ്റി എഡ്യൂക്കേഷൻ സിസ്റ്റമാറ്റിക് കരിക്കുലം.